സംസ്ഥാനത്ത് പുതിയ ക്വാറികൾ അനുവദിക്കരുതെന്നും ആവശ്യമെങ്കിൽ വ്യക്തികൾക്ക് ലൈസൻസുകൾ നൽകാതെ സർക്കാർ ഏജൻസികൾ വഴി ക്വാറികൾ ഖനനം നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ കരിങ്കൽ ക്വാറികൾ സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശമുള്ളത്. കൂടാതെ ക്വാറികളും ജനവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള അകലം 50 മീറ്ററിൽ നിന്നും 200 മീറ്റർ ആക്കണമെന്നും കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കുടുംബശ്രീ എന്നിവയ്ക്ക് ഖനന ലൈസൻസ് നൽകണമെന്നും പരിസ്ഥിതി ആഘാതവും സാമൂഹ്യ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സെക്യൂരിറ്റി തുക പെർമിറ്റ് നൽകുമ്പോൾ തന്നെ ഈടാക്കണമെന്നും ക്വാറി, ക്രഷർ എന്നിവ മൂലം നാശനഷ്ടത്തിന് ഇരയാകുന്നവർക്ക് ക്വാറി ഉടമകളിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരിങ്കല്ലിന്റെ റോയൽറ്റി അടക്കം ഖനന പ്രവർത്തനങ്ങൾക്ക് നിലവിലുള്ള എല്ലാ നിരക്കുകളും വർദ്ധിപ്പിക്കാം. പരിസ്ഥിതി ക്ലിയറൻസിന്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് കുറയ്ക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട പ്രദേശവാസികൾക്ക് വീട് നിർമ്മാണത്തിന് കുറഞ്ഞ ചെലവിൽ കരിങ്കൽ ക്വാറി ഉടമകൾ നൽകണം. ക്വാറിയിലേക്കുള്ള റോഡുകൾ ഉടമകൾ തന്നെ അറ്റകുറ്റപ്പണി നടത്തണം. പൊടിപടലം നിയന്ത്രിക്കാൻ ക്വാറികൾക്ക് ചുറ്റും ഷെൽട്ടർ ബെൽറ്റുകൾ സ്ഥാപിക്കണം. ക്വാറികൾ ജലസ്രോതസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയുന്നതിനായി ശാസ്ത്രീയമായ പഠനം വേണം. കൂടാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 723 ക്വാറികളിൽ ചട്ടം ലംഘിക്കുന്നവരുടെ ഖനന അനുമതി റദ്ദാക്കണം എന്നിവയാണ് സമിതിയുടെ മറ്റ് നിർദ്ദേശങ്ങൾ. എന്താ കൊള്ളാമല്ലേ, ഇത് വെള്ളം ചേർക്കാതെ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് പറ്റുമോ? പറ്റില്ല. ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാൽ പിന്നെ വെളിച്ചം കാണില്ല. കാരണം ഇത് നടപ്പാക്കാൻ ഇവിടുത്തെ ക്വാറി മാഫിയകൾ സമ്മതിക്കില്ല. ഇവിടുത്തെ ഭരണകർത്താക്കളെയും പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഭരിക്കുന്നത് ഒരു പരിധിവരെ ഈ ക്വാറി മാഫിയകളാണ്. ക്വാറികൾക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കാനും അവരെ തങ്ങളുടെ പരിധിക്ക് നിർത്താനും ഈ മാഫിയകളെ സഹായിക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്വാറികൾക്കുമെതിരെ പരാതികളുണ്ട്. ഈ പരാതികൾ പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിയമസഭാ സമിതിയുടെ ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഏറെക്കുറെ പരാതികൾക്ക് പരിഹാരമാകും.